പെൻഷൻ പോലും കൊടുക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിൽ എന്ത് പർപ്പസാണ് ഈ ഒരു യാത്ര കൊണ്ട് സെർവ് ചെയ്യുന്നതെന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാകുന്നില്ല. രാഷ്ട്രീയത്തിൽ ഞാൻ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. എനിക്ക് ചേർന്ന് പ്രവർത്തിക്കാൻ കഴിയുന്ന, എനിക്ക് ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ടിക്കറ്റ് തരാൻ എനിക്ക് ആഗ്രഹമുള്ള ഒരു പാർട്ടിയും ഇന്ന് കേരളത്തിൽ നിലവിലില്ല. ആദ്യമായിട്ടാണ് ഒരു ബിഷപ്പ് സ്ഥാനത്യാഗം ചെയ്യുന്നത്. പല കാരണങ്ങൾ അതിനുണ്ട്. ഇപ്പോൾ എൻ്റെ ഭദ്രാസനത്തിൽ എൻ്റെ വൈദികരെന്നെ പിതാവെന്നാണ് വിളിക്കുന്നത്. അങ്ങനെ ഒരു മാറ്റം ചെറിയ തലങ്ങളിലൊക്കെ കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഞാനിപ്പോഴും ആദർശപരമായിട്ടൊരു ഇടതുപക്ഷത്ത് തന്നെ നിൽക്കുമ്പോഴും ഇടതുപക്ഷം ആ പക്ഷത്തില്ല. പൂർണ്ണ ബോധ്യമുള്ള, 100% ബോധ്യമുള്ള കാര്യങ്ങളെ ഞാൻ എഴുതുകയും പറയുകയും ചെയ്തിട്ടുള്ളൂ. ഒത്തിരി വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട്, സമ്മർദ്ദങ്ങൾ ഉണ്ടായിട്ടുണ്ട്, വലിയ അഗ്നിപരീക്ഷകളെ നേരിട്ടിട്ടുണ്ട്. പക്ഷേ അവിടെയൊന്നും എൻ്റെ നിലപാടുകൾ ഞാൻ പുറകോട്ട് പോയിട്ടില്ല. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം പ്രത്യേക ശാസ്ത്രത്തിൻ്റെ അടിത്തറയിൽ ഇന്ന് നിലവിലുണ്ടെങ്കിൽ അത് ബി ജെ പി മാത്രമാണ്. 58 വയസ്സ് മാത്രമാണ് ഫാദർക്ക് പ്രായം. സാധാരണ ഈ ക്രൈസ്തവ സഭകളിലെ പുരോഹിതരെ സംബന്ധിച്ച് അത് അത്ര വലിയ പ്രായമല്ല. ഇപ്പോൾ ഈ സാധാരണ നമ്മൾ കാണാറുള്ളത് ഈ മെത്രോപൊലിത്തമാരെല്ലാം പ്രായാധിക്യം മൂലമുള്ള കാരണങ്ങളാൽ സ്ഥാനമൊഴിയുന്നതാണ്. പക്ഷേ ഫാദറുടെ കാര്യത്തിൽ അങ്ങനെയല്ല. തീർത്തും ആരോഗ്യവാനായിരിക്കുന്ന ഒരു സമയത്ത് ഇത്തരത്തിലൊരു എന്താ വിപ്ലവകരമായ തീരുമാനം നമുക്ക് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. അങ്ങനെ ഒരു സ്വമേധയാ സ്ഥാനമൊഴിഞ്ഞു പോകുന്നു. എന്താണ് അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്താൻ, സ്വമേധയാ ഈ ഒരു പ്രായത്തിൽ സ്ഥാനമൊഴിഞ്ഞു പോകുന്നത്, എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്? തീരുമാനം ഞാൻ പെട്ടെന്നെടുത്തതല്ല. ഞാൻ വളരെ നേരത്തെ തന്നെ ആലോചിച്ച് പ്രാർത്ഥിച്ചെടുത്ത ഒരു തീരുമാനം തന്നെയാണ്. ഞാൻ ഈ പദവിയിലേക്ക് വരുമ്പോൾ തന്നെ എൻ്റെ മനസ്സിലൊരു നിശ്ചിത കാലാവധി എന്നുള്ളൊരു ചിന്തയുണ്ടായിരുന്നു. അത് കഴിയുമ്പോൾ സ്ഥാനത്യാഗം ചെയ്യണമെന്നുള്ള ചിന്ത അന്നേരം മുതൽ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അല്പം വൈകിപ്പോയി എന്നുള്ളതാണ് എൻ്റെ ചിന്ത. 17 വർഷം ഒരു ബിഷപ്പായിട്ട് സേവനമനുഷ്ഠിക്കുക എന്നുള്ളത് ചെറിയൊരു കാലഘട്ടമല്ല. എങ്കിലും താങ്കൾ സൂചിപ്പിച്ചതുപോലെ പ്രത്യേകിച്ച് ഞങ്ങളുടെ സഭയിൽ അങ്ങനെ ഒരു പാരമ്പര്യമില്ല. ആദ്യമായിട്ടാണ് ഒരു ബിഷപ്പ് സ്ഥാനത്യാഗം ചെയ്യുന്നത്. പല കാരണങ്ങൾ അതിനുണ്ട്. പ്രധാനമായിട്ടും അധികാരങ്ങളൊക്കെ ശാശ്വതമല്ല. പദവികളും അധികാരങ്ങളും ഒക്കെ ഒരു കാലത്ത് നമ്മൾ കൈവിടേണ്ടവരാണെന്നുള്ള ഒരു ചിന്ത നമ്മളെ എപ്പോഴും സ്വാധീനിക്കണം. അധികാരങ്ങൾക്ക് നമ്മളെ സ്വാധീനിക്കാനുള്ള ഒരു വലിയ ശക്തിയുണ്ട്. പവർ കറപ്റ്റ്സ്, അബ്സല്യൂട്ട് പവർ കറപ്റ്റ്സ് അബ്സല്യൂട്ട്ലി എന്നൊരു ചൊല്ല് തന്നെ ഉണ്ടല്ലോ. അപ്പോൾ അതിനുള്ള സാധ്യതകൾ എപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഘട്ടത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് ആ ഒരു പ്രലോഭനങ്ങൾ ഒഴിഞ്ഞു നിൽക്കുക എന്നുള്ളൊരു താല്പര്യം അതിൻ്റെ പുറകിലുണ്ട്. രണ്ടാമത്, സച്ചിൻ ടെണ്ടുൽക്കർ അദ്ദേഹത്തിൻ്റെ വിടവാങ്ങൽ പ്രസംഗത്തിൽ പറഞ്ഞൊരു കാര്യം വളരെ സ്ട്രൈക്കിംഗ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞൊരു നല്ല കളിക്കാരനാകുക എന്നുള്ള പ്രധാനപ്പെട്ടതാണ്, പക്ഷേ അതിലും പ്രധാനപ്പെട്ടതാണ് ഒരു നല്ല മനുഷ്യനാകുക എന്നുള്ളത്. അപ്പോൾ ഒരല്പം കൂടി നല്ല മനുഷ്യനാകാനുള്ളൊരവസരം കൂടിയായിട്ടാണ് സ്ഥാനത്യാഗത്തെ ഞാൻ കാണുന്നത്. കൂടുതൽ മനുഷ്യത്വപരമായ കാര്യങ്ങളിൽ ഇടപെടാനും ചിന്തിക്കുവാനും എഴുതുവാനും ഒക്കെ ഒരവസരം കൂടി ആകട്ടെ എന്നൊരു ചിന്തയും ഇതിൻ്റെ പുറകിലുണ്ട്. ഈ ഫാദർ ഈ വിരമിക്കൽ സംബന്ധിച്ചൊരു ഫേസ്ബുക്ക് കുറിപ്പ് എഴുതിയിരുന്നു. ആ കുറിപ്പിൽ ഏറ്റവും അവസാനം പറയുന്നത്, ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ ഒരു പുതിയ അധ്യായത്തിലേക്ക് കടക്കുകയാണ്. ആ പുതിയ അധ്യായങ്ങൾ എന്തൊക്കെയാണ്? പുതിയ അധ്യായം കഴിഞ്ഞ അധ്യായത്തിൽ കൂടുതലും സഭയുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലാണ്. അതല്ലാതെയുള്ള പ്രവർത്തനങ്ങളിലും ഏർപ്പെട്ടിട്ടുണ്ടെങ്കിലും പുതിയ അധ്യായത്തിൽ സഭയ്ക്ക് വെളിയിലുള്ള ഔദ്യോഗിക സ്ഥാനമാനങ്ങൾക്ക് അപ്പുറത്തുള്ള മനുഷ്യൻ്റെയും പ്രകൃതിയുടെയും പ്രശ്നങ്ങളിൽ ഇടപെട്ടുകൊണ്ട് അതിനെക്കുറിച്ച് ചിന്തിച്ചും എഴുതിയും ധ്യാനിച്ചും അത്തരം പ്രശ്നങ്ങളിൽ ഇടപെട്ടും കൊണ്ടുള്ളൊരു പുതിയ ജീവിതഘട്ടമാണ് ഞാൻ അവിടെ ഉദ്ദേശിക്കുന്നത്. അത് വിശ്രമജീവിതമല്ല, അല്പം കൂടി സക്രിയമായ, കൂടുതൽ സർഗാത്മകമായ പ്രവർത്തനങ്ങളിൽ, സാംസ്കാരികവും ആയ പ്രവർത്തനങ്ങളിൽ കൂടുതൽ സമയം ചെലവഴിക്കാൻ ഒരവസരം കിട്ടുമെന്നുള്ളതാണ് എൻ്റെ പ്രതീക്ഷ. അതുകൊണ്ട് തന്നെ അതൊരു പുതിയ അധ്യായമായിട്ട് ഞാൻ കാണുകയാണ്. സഭയും അധ്യാത്മികതയുമായിട്ടുള്ള ചട്ടക്കൂടിന് പുറത്തു വന്ന് അതിനപ്പുറത്തുള്ള ലോകത്തേക്ക്, പ്രത്യേകിച്ച് പാവപ്പെട്ടവരുടെയും അടിച്ചമർത്തപ്പെട്ടവരുടെയും പ്രകൃതിയുടെയും പ്രശ്നങ്ങളുമായിട്ട് ഇടപഴകി ജീവിക്കുവാനും പ്രവർത്തിക്കുവാനുമുള്ള ഒരു പുതിയ അധ്യായത്തിൻ്റെ തുടക്കമെന്നാണ് ഞാനതിനെ കാണുന്നത്. ഞാൻ ഈ ചോദ്യത്തോടുകൂടി ഒരു ചോദ്യം കൂടി ചോദിക്കുകയാണ്. പുതിയ അധ്യായത്തിൻ്റെ കാര്യത്തിൽ, ഈ പുതിയ അധ്യായത്തിൽ ഫാദർ ഒരു രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കുന്നുള്ള തരത്തിൽ ഫാദറുടെ ആ കുറിപ്പ് വന്നതിന് ശേഷം പല
അഭ്യൂഹങ്ങളും ഉണ്ട്. അഭ്യൂഹങ്ങളല്ല, ഫേസ്ബുക്കിലെ ആൾക്കാർ കമൻ്റായിട്ട് ചെയ്യുന്നുണ്ട്, ഫാദർ തിരുവല്ലയിൽ അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നവരെയുള്ള കമൻ്റുകൾ ഞാൻ കണ്ടിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള ഊഹാഭാവങ്ങൾക്കൊക്കെ എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ ഫാദർക്ക്? അതിലെന്താ പറയാനുള്ളത്? രാഷ്ട്രീയത്തിൽ ഞാൻ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. അത് പക്ഷേ രാഷ്ട്രീയത്തെ നമ്മൾ എങ്ങനെ കാണുന്നു എന്നനുസരിച്ചിരിക്കും. പാർട്ടി രാഷ്ട്രീയവും തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയവുമല്ല രാഷ്ട്രീയം എന്ന് പറയും. എൻ്റെ രാഷ്ട്രീയം ഞാൻ എല്ലായ്പ്പോഴും പറയുന്നുണ്ട്, യേശു ക്രിസ്തുവിൻ്റെ കുരിശിൻ്റെ രാഷ്ട്രീയമാണ്. കുരിശിൻ്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് നീതിക്ക് വേണ്ടിയുള്ള, ദൈവരാജ്യ മൂല്യങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു രാഷ്ട്രീയമാണ്. എവിടെ നീതി നിഷേധിക്കപ്പെടുന്നു, എവിടെ അസമത്വം നിലനിൽക്കുന്നു, എവിടെ പീഡനങ്ങൾ ഉണ്ടാകുന്നു, അവിടെയൊക്കെ നീതിക്ക് വേണ്ടി നിലപാടെടുക്കുക എന്നുള്ളത് ഒരു രാഷ്ട്രീയ പ്രവർത്തനം തന്നെയാണ്. ആ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ചെറുതായ ഒരു പങ്ക് ഞാൻ വഹിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്, എഴുത്തിൽ കൂടിയും എൻ്റെ ഇടപെടലുകൾ വഴിയും ഒക്കെ. അതല്പം കൂടി സക്രിയമായിട്ട് തുടരും. അത് പാർട്ടി രാഷ്ട്രീയമായിട്ടോ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയമായിട്ടോ യാതൊരു ബന്ധവുമില്ല. എനിക്ക് ചേർന്ന് പ്രവർത്തിക്കാൻ കഴിയുന്ന, എനിക്ക് ഏതെങ്കിലും ഒരു തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ടിക്കറ്റ് തരാൻ എനിക്ക് ആഗ്രഹമുള്ള ഒരു പാർട്ടിയും ഇന്ന് കേരളത്തിൽ നിലവിലില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു പ്രശ്നം ഉദിക്കുന്നുമില്ല. ഈ ചുവപ്പിനോട് ഏറെ ആവേശമുള്ള, ചുവപ്പ് രാഷ്ട്രീയത്തോട് ഏറെ അനുഭാവം ഫാദർ പുലർത്തിയിരുന്നു. നേരത്തെയും അത്തരം നിലപാടുകളൊക്കെ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ആ ചുവപ്പ് രാഷ്ട്രീയത്തോട് ഏതെങ്കിലും തരത്തിൽ അകൽച്ചയുണ്ടോ ഫാദർക്ക്? അല്ല, ചുവപ്പെന്ന് പറയുന്ന ഒരു സിമ്പലാണല്ലോ. അതൊരു ഇടതുപക്ഷ രാഷ്ട്രീയം എന്ന് പറയുന്ന, ചുവപ്പിൻ്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഞാൻ മുമ്പേ സൂചിപ്പിച്ച രാഷ്ട്രീയമാണ്. അത് പാവപ്പെട്ടവരോടൊപ്പം നിൽക്കുന്ന, നീതിക്ക് വേണ്ടി നിലനിൽക്കുന്ന, മുതലാളിത്തത്തിൻ്റെ മൂല്യങ്ങളെ വെല്ലുവിളിക്കുന്ന, സാമ്രാജ്യത്വത്തെ എതിർക്കുന്ന, മതനിരപേക്ഷതയുടെ പക്ഷത്ത് നിൽക്കുന്ന ഒരു രാഷ്ട്രീയമാണ് നമ്മൾ ഇടത് രാഷ്ട്രീയം അല്ലെങ്കിൽ ചുവപ്പ് രാഷ്ട്രീയം എന്നതുകൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നു. ആ കാര്യത്തിൽ എനിക്ക് മാറ്റമൊന്നും വന്നിട്ടില്ല, ഞാൻ ആ പക്ഷത്ത് തന്നെയാണ്. പക്ഷേ ആ പക്ഷമെന്ന് പറയുന്നവർ ആ പക്ഷത്തു നിന്ന് മാറിപ്പോയി, അവിടെയാണ് എനിക്കുള്ള പ്രശ്നം. ഞാനിപ്പോഴും ആദർശപരമായിട്ടൊരു ഇടതുപക്ഷത്ത് തന്നെ നിൽക്കുമ്പോഴും ഇടതുപക്ഷം ആ പക്ഷത്തില്ല, അവർ കൂടുതൽ വലതുപക്ഷത്തേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അവരുമായിട്ടൊരു അകൽച്ച സൂക്ഷിക്കേണ്ടി വരുന്നു നിർഭാഗ്യവശാൽ. പക്ഷേ എനിക്ക് കുറേ വർഷക്കാലമായിട്ട് ചുവപ്പിനേക്കാൾ കൂടുതൽ ഞാൻ ഐഡൻറ്റിഫൈ ചെയ്യുന്ന കറുപ്പിൻ്റെ രാഷ്ട്രീയമായിട്ടാണ്. ഒരു സബാൾട്ടേൺ പോളിറ്റിക്സ് എന്ന് പറയുന്ന, അതൊരു വർഗ രാഷ്ട്രീയമല്ല, മറിച്ച് ഒരു കീഴാള രാഷ്ട്രീയം. ഇന്ത്യയിലെ ഏറ്റവും അടിസ്ഥാന വിഭാഗങ്ങളായ ദളിതരുടെയും ആദിവാസികളുടെയും അവരുടെ ഇക്കോസിസ്റ്റം, പ്രകൃതി, ഇവരുടെ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്ന, അഡ്രസ്സ് ചെയ്യുന്ന ഒരു പുതിയ രാഷ്ട്രീയം, ഒരു സബാൾട്ടൺ പൊളിറ്റിക്സ്. അത് അംബേദ്കറിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയമാണ്. ഞാൻ അംബേദ്കറിനെ വായിക്കാൻ തുടങ്ങിയത് മുതലാണ് അങ്ങനെ ഒരു 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 വഴിത്തിരിവ്, ഒരു ദിശാമാറ്റം എൻ്റെ രാഷ്ട്രീയ ചിന്തയിലുണ്ടായത്. അതുകൊണ്ട് അംബേദ്കറും മാർക്സും ഗാന്ധിയും ഒക്കെ സമന്വയിക്കുന്ന ഒരു ഒരു പുതിയ രാഷ്ട്രീയം ഇന്ത്യയിൽ ഉണ്ടാകേണ്ടിയിരിക്കുന്നു. കേരളത്തിന് അതിനുള്ള ഒരു സാധ്യത അടുത്ത കാലത്തൊന്നും ഞാൻ കാണുന്നില്ല. കാരണം ഇവിടുത്തെ ഒരു LDF UDF ഇതൊന്നും മറ്റൊരു സാധ്യതയും മുന്നോട്ട് വരാൻ പ്രേരിപ്പിക്കുന്നതല്ല, മറ്റെന്തിനേയും ബ്ലോക്ക് ചെയ്യുന്ന ഒരു രാഷ്ട്രീയ പ്രതലമാണ് കേരളത്തിലുള്ളത്. അതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു ഇരപക്ഷ രാഷ്ട്രീയം, ഞാനിപ്പോൾ ഇടതുപക്ഷം എന്നുള്ളത് മനഃപൂർവ്വം ഉപയോഗിക്കാറില്ല, ഇരപക്ഷം എന്നാണ് ഉപയോഗിക്കുന്നത്. ഇടതുപക്ഷം ഇടതുപക്ഷം അല്ലാതായിരിക്കുന്ന ഒരു കാലത്ത് ആ വാക്കുപയോഗിക്കുന്നതിൽ വലിയ പ്രസക്തിയില്ല. ഇടതും വലുതും തമ്മിലൊരു വേർതിരിവില്ലാത്തൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ വികസനത്തിൻ്റെ പേരിലും മറ്റ് പലതിൻ്റെ പേരിലും ഇരകളാക്കപ്പെടുന്നവരുടെ, ജാതിയുടെയും മതത്തിൻ്റെയും വർണ്ണ വർഗ ലിംഗ ഭേദങ്ങളുടെ ഒക്കെ അടിസ്ഥാനത്തിൽ ഇരകളാക്കപ്പെടുന്നവരുടെ പക്ഷത്ത് നിൽക്കുന്ന ഒരു പുതിയ രാഷ്ട്രീയം, അതൊരു സിവിൽ സൊസൈറ്റി, നവസാമൂഹ്യ പ്രസ്ഥാനങ്ങളെന്നൊക്കെ പറയുന്ന ഒരു ധാരയാണ്. അവിടെയാണ് എൻ്റെ മനസ്സ് രാഷ്ട്രീയമായിട്ട്. അത് ശക്തി പ്രാപിക്കേണ്ടിയിരിക്കുന്നു, വികസിക്കേണ്ടിയിരിക്കുന്നു. ഇന്നല്ലെങ്കിൽ നാളെ അതിൻ്റെ ഒരു സ്പേസ് ഇവിടെ ഉണ്ടാകുമെന്നാണ് എൻ്റെ ചിന്ത. ഫാദർ നേരത്തെ പറഞ്ഞിരുന്ന ഒരു സഭയുടെ ചട്ടക്കൂട്, മുമ്പ് പലതരത്തിലും സഭയെ വിമർശിച്ചിട്ടുണ്ടെങ്കിലും അതെല്ലാം ഒരു ചട്ടക്കൂടിലുള്ളിൽ നിന്നാണ് ഫാദർ വിമർശിച്ചിട്ടുള്ളത്. പക്ഷേ ഇപ്പം ഭരണം ഒഴിഞ്ഞു, അധികാരങ്ങൾ ഒഴിഞ്ഞു, അപ്പോൾ ഇനി ആ ഒരു ചട്ടക്കൂട് ഫാദർക്കില്ല, പൂർണ്ണ സ്വതന്ത്രനാണ്. അപ്പോൾ ഇനി തുടർന്ന് ഒരു അത് നേരത്തെ ഉള്ളതിനേക്കാളും കൂടുതൽ മൂർച്ചയേറിയ വിമർശനങ്ങളും അത്തരം ഒരു നിലപാടുകളും ഫാദറിൽ നിന്ന് പ്രതീക്ഷിക്കാവും? അല്ല, അങ്ങനെ ഒരു
സഭയ്ക്കകത്ത് നിൽക്കുമ്പോഴും പുറത്ത് നിൽക്കുമ്പോഴും അല്ലെ ചട്ടക്കൂടിനകത്ത് നിൽക്കുമ്പോഴും പുറത്ത് നിൽക്കുമ്പോഴും നമ്മുടെ നിലപാടുകൾക്ക് മാറ്റമൊന്നും സംഭവിക്കുന്നില്ല. പിന്നെ പറയുന്ന രീതി, സ്വാതന്ത്ര്യം കൂടുതൽ ഇപ്പം ഞാൻ അനുഭവിക്കുന്നുണ്ട്. എന്നോട് ഈ റിട്ടയർമെൻറ്റ് കഴിഞ്ഞിട്ടുള്ള ഫീലിംഗ് എന്താണെന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയുന്നത് ഐ ഫീൽ ലൈറ്റർ, ഐ ഫീൽ മച്ച് ലൈറ്റർ. ഒത്തിരി കനം കുറഞ്ഞതായിട്ട് എനിക്കൊരു ഒരു ഭാരം ഇറക്കി വെച്ച ഒരു പ്രതീതി എനിക്ക് തോന്നാറുണ്ട്. അത് നമ്മുടെ ചിന്തയും എഴുത്തിനെയും ഇടപെടലുകളെയും സ്വാധീനിക്കും പോസിറ്റീവായിട്ടെന്നാണ് എൻ്റെ പ്രതീക്ഷ. അതുകൊണ്ട് അല്പം കൂടി ആർജവത്തോടുകൂടി, അല്പം കൂടി തുറന്ന മനസ്സോടുകൂടി, വേലിക്കെട്ടുകളില്ലാതെ പ്രശ്നങ്ങളെ സമീപിക്കുവാനും എഴുതുവാനും പറയുവാനും ഇടപെടുവാനും സാധിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഈ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ ഫാദറിനെ പോലെ തുറന്നെഴുതുന്ന ഒരാ പുരോഹിതൻ വേറെ ഇല്ല. അത് എന്തുകൊണ്ടായിരിക്കും മറ്റു പുരോഹിതരൊന്നും അവരുടെ ഈ നിലപാടുകൾ, വിമർശനം എന്നല്ല ഞാൻ പറയുന്നത്, നിലപാടുകളൊന്നും തുറന്നു പറയാത്തത്, അല്ലെങ്കിൽ തുറന്നു പറയാൻ അവർ മടിക്കുന്നത്, അവരുടെ ഒരു സ്ഥാനം പോയേക്കാം അത്തരത്തിലുള്ളൊരു ഭീതിയായിരിക്കോ, അല്ലെങ്കിൽ എന്തുകൊണ്ടായിരിക്കും അവരൊന്നും ഇങ്ങനെ നിലപാട് തുറന്നു പറയാൻ മടിക്കുന്നത്? അതൊരു വ്യവസ്ഥിതിയുടെ ഭാഗമാണ്. നമ്മളെപ്പോഴും ഒരു വ്യവസ്ഥിതിയുടെ ഭാഗമായിട്ട് മാറിയാൽ, അതുമായിട്ട് പൂർണ്ണമായിട്ട് നമ്മൾ ആന്തരികമായിട്ട് ഏകീഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതുമായിട്ട് താതാൽമ്യപ്പെട്ടു പോവുകയല്ലാതെ മറ്റു മാർഗമില്ല. അതിനെതിരെ നമുക്കൊരു നിലപാടെടുക്കുവാനോ ശബ്ദിക്കുവാനോ സാധിക്കണമെങ്കിൽ ഒരിക്കലും നമ്മൾ വ്യവസ്ഥിതിയോട് അനുരൂപപ്പെടാൻ പാടില്ല. എനിക്ക് തോന്നുന്നു മിക്കവാറും എല്ലാ സ്ഥാനികളും സ്ഥാനത്തോട് താതാൽമ്യം പ്രാപിച്ചവരാണ്. അവരാ സ്ഥാനങ്ങളിൽ അഭിരമിക്കുന്നവരും അതിൻ്റെ പദവികളുടെ പ്രിവിലേജിലൊക്കെ സന്തോഷിക്കുന്നവരും അത് എൻജോയ് ചെയ്യുന്നവരുമാണെങ്കിൽ അതിന് വിപരീതമായിട്ട് അവർക്കൊന്നും പറയാനുണ്ടാവില്ല. അങ്ങനെ വിപരീതമായിട്ട് പറയുന്നവരെ ഒറ്റപ്പെടുത്തുവാനും അവരെ സംശയത്തോടും പകയോടും കാണുവാനും ഒക്കെ ശ്രമിക്കുമെന്നല്ലാതെ അവരൊരിക്കലും ഒരു ഒരു ബദൽ ചിന്തയുടെ വാഹകരാകാറില്ല. അതിൽ അത്ഭുതവുമില്ല. ഈ ഫാദർ ഇത്തരത്തിൽ നിലപാട് തുറന്നു പറഞ്ഞതുകൊണ്ട് അതങ്ങനെ പറയേണ്ടായിരുന്നില്ല എന്ന് അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുള്ളൊരു സന്ദർഭം ഉണ്ടായിരുന്നു? എനിക്കൊരു കാലത്തും ഞാൻ എഴുതിയതോ പറഞ്ഞതോ പിൻവലിക്കേണ്ടി വന്നിട്ടില്ല. ഞാൻ പെട്ടെന്ന് വൈകാരികമായിട്ട് പ്രതികരിക്കുന്ന ആളല്ല. ഞാൻ എന്തെഴുതിയാലും പറഞ്ഞാലും എവിടെ ഇടപെട്ടാലും ഞാൻ ചിന്തിച്ച് ആലോചിച്ച് പ്രാർത്ഥിച്ച് എടുക്കുന്ന തീരുമാനങ്ങൾ തന്നെയാണ്. പൂർണ്ണ ബോധ്യമുള്ള 100% ബോധ്യമുള്ള കാര്യങ്ങളെ ഞാൻ എഴുതുകയും പറയുകയും ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ അതൊന്നും പിൻവലിക്കേണ്ടി വന്നിട്ടില്ല. ഒത്തിരി വിമർശനങ്ങളുണ്ടായിട്ടുണ്ട്, സമ്മർദ്ദങ്ങളുണ്ടായിട്ടുണ്ട്, വലിയ അഗ്നിപരീക്ഷകളെ നേരിട്ടിട്ടുണ്ട്. പക്ഷേ അവിടെയൊന്നും എൻ്റെ നിലപാടുകൾ ഞാൻ പുറകോട്ട് പോയിട്ടില്ല. അത് ബോധ്യങ്ങളാണ്. ബോധ്യങ്ങൾ നമ്മൾ ആവിഷ്കരിക്കുവാനായിട്ട് മടി കാണിക്കേണ്ടതില്ല, ആരെയും ഭയക്കേണ്ടതുമില്ല. അത് ഇനിയും ശക്തമായിട്ട് തുടരും. ഇനി ചോദിക്കുന്ന സഭാതർക്കത്തെക്കുറിച്ച്, വർഷങ്ങളായിട്ട് നീണ്ടു നിൽക്കുന്ന ഓർത്തഡോക്സ് യാക്കോബായ സഭാതർക്കം 2017 ഒരു സുപ്രീം കോടതിയുടെ അന്തിമ വിധിയും വന്നു. പക്ഷേ ഇപ്പം അത് കഴിഞ്ഞ് 6-7 വർഷം കഴിയാനായി, എന്നിട്ടും അതിലൊരു തീരുമാനമായിട്ടില്ല. ഇത് എങ്ങനെ ഒരു, ശരിക്കും ഇത് രണ്ട് സഭകളിലെ അധ്യക്ഷന്മാർ ഒരു മേശക്കപ്പുറത്തും ഇപ്പുറത്തും ഇരുന്ന് ചില രമ്യതയിൽ കാര്യങ്ങൾ സംസാരിച്ചാൽ തീരാവുന്നൊരു വിഷയമാണോ, അല്ലെങ്കിൽ എന്താണ് ഇതിനൊരു പരിഹാരം? ഇത് അതിൻ്റെ കൂടെ തന്നെ സർക്കാരും ഇപ്പോൾ ഈ വർഷം തുടക്കത്തിലൊരു നിയമനിർമ്മാണമൊക്കെ നടത്താൻ തീരുമാനിച്ചിരുന്നു. പക്ഷേ അതിലും യാക്കോബായ ഓർത്തഡോക്സ് സഭ അതിന് ശക്തമായിട്ടുള്ള എതിർപ്പാണ് പറഞ്ഞത്. അതിനുശേഷം അതിൻ്റെ ആ നിയമനിർമ്മാണത്തിൻ്റെ കൂടുതൽ കാര്യങ്ങളൊന്നും മുന്നോട്ട് പോയിട്ടുമില്ല. അപ്പോൾ ഇനി ഇത് സർക്കാർ ഇടപെട്ടാലാണോ, അല്ലെങ്കിൽ എങ്ങനെ രണ്ട് സഭകൾ തമ്മിൽ തന്നെ ചില രമ്യതയിൽ കാര്യങ്ങൾ പരിഹരിച്ചാലാണോ ഇതിനൊരു തീരുമാനം ഉണ്ടാവുക, അല്ലെങ്കിൽ വിശ്വാസികളുടെ ഒരു കാര്യങ്ങളെല്ലാം പരിഹരിക്കപ്പെടുക, എങ്ങനെയായിരിക്കും? എൻ്റെ സഭാജീവിതത്തിൽ പ്രത്യേകിച്ച് ഒരു ബിഷപ്പ് എന്ന നിലയിലുള്ള എൻ്റെ ശുശ്രൂഷ കാലയളവിൽ എന്നെ ഏറ്റവും ദുഃഖിപ്പിച്ച് വേദനിപ്പിച്ച സംഭവം സഭാതർക്കം തന്നെയാണ്. പ്രത്യേകിച്ച് ഞാൻ ശുശ്രൂഷിച്ച നേരണം ഭദ്രാസനത്തിലെ എൻ്റെ ശുശ്രൂഷയിലുള്ള ഒരു ദേവാലയം ഞങ്ങൾക്ക് നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ടായി. മേപ്രാൽ സെൻ്റ് ജോൺസ് യാക്കോബായപ്പള്ളി, അത് വലിയ വേദനയുണ്ടാക്കിയൊരു സന്ദർഭമാണ്. നിങ്ങൾക്കെല്ലാം അറിയാവുന്ന പോലെ ഒരു 100-ലേറെ പഴക്കമുള്ള ഒരു പ്രശ്നം, കേരളത്തിലെ ഒരു സാമൂഹിക ലോ ആൻഡ് ഓർഡർ പ്രശ്നമായിട്ട് പോലും പരിണമിച്ചിരിക്കുന്ന ഒരു ഘട്ടത്തിൽ അതിനൊരു ശാശ്വത പരിഹാരം അടിയന്തര ആവശ്യമാണ്. അതിനുള്ള സാധ്യതയാണ് ഒരു നിയമനിർമ്മാണം എന്ന് പറയുന്നത്. LDF സർക്കാർ അതിന് ഒരു ആർജവം കാണിച്ചതാണ്. LDF അതിന് പച്ചക്കൊടി കാട്ടി നിയമം നിർമ്മിക്കുന്നതിൻ്റെ തടസ്സമില്ല എന്നൊരു തീരുമാനം എടുത്ത് മുന്നോട്ട് പോയതാണ്. ഈ സർക്കാർ തന്നെയാണ് ഒരു സെമിത്തേരി ബില്ല് കൊണ്ടുവന്നത്.
ഈ പ്രശ്നത്തിൻ്റെ ഭാഗമായിട്ട് ശവമടക്ക് സംബന്ധിച്ചുള്ള തർക്കങ്ങൾ പലപ്പോഴും അത് വലിയ വിഷയങ്ങളായിട്ടുണ്ട്. അത് ശാശ്വതമായിട്ട് പരിഹരിക്കാൻ സാധിച്ചത് ആ ഒരു ബില്ലുകൊണ്ടാണ്. അപ്പം ആ മേഖലയിൽ പ്രശ്നമില്ല. അതുപോലെ ഒരു ചർച്ച് ബില്ലൂടെ വന്നിരുന്നുവെങ്കിൽ ഈ സഭാതർക്കം എന്നേക്കുമായി ആത്യന്തികമായി പരിഹരിക്കപ്പെടുമായിരുന്നു. അതിൻ്റെ ഒരു വലിയ ക്രെഡിറ്റ് സർക്കാരിന് ലഭിക്കുകയും ചെയ്യുമായിരുന്നു. പക്ഷെ നിർഭാഗ്യവശാൽ എന്തോ കാരണത്താൽ അടുത്ത കാലത്ത് അതിൽ നിന്നൊരൽപ്പം പുറകോട്ട് പോയതായിട്ട് ഒരു സൂചനയാണ് നമുക്ക് ലഭിക്കുന്നത്. എനിക്കിപ്പോഴും പ്രതീക്ഷയാണുള്ളത്, ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഏറ്റവും സമീപകാലത്ത് തന്നെ സർക്കാർ എടുത്ത തീരുമാനം നടപ്പിലാക്കുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. പക്ഷേ എന്തോ സർക്കാരിനെ അതിൽ നിന്ന് പിൻവാങ്ങുവാനായിട്ട് പ്രേരിപ്പിക്കുന്നുണ്ട്. എന്തോ സമ്മർദ്ദങ്ങളൊക്കെ ഉണ്ടാകാം. അതിനടിപ്പെടാതെ നീതിക്ക് വേണ്ടി അങ്ങനെ ഒരു തീരുമാനം ആർജവത്തോടുകൂടി സർക്കാർ എടുക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെയെങ്കിൽ ഈ പ്രശ്നം ശാശ്വതമായി പരിഹരിക്കപ്പെടും. വ്യവഹാരങ്ങളിൽ കൂടി എത്ര കോടതി എത്ര വിധി പറഞ്ഞതാണ്, ആത്യന്തിക വിധികൾ എത്ര വന്നതാണ്, എന്നിട്ടും പരിഹരിക്കപ്പെടാതെ പോകുന്നൊരു വിഷയം. ബൈബിള് തന്നെ പറയുന്നുണ്ട്, നിങ്ങളുടെ ഇടയിൽ ഒരു കലഹമുണ്ടായാൽ കോടതിയല്ല തീരുമാനിക്കേണ്ടത്, നിങ്ങളൊരു മേശയ്ക്ക് ചുറ്റും ഇരുന്ന് പ്രാർത്ഥിച്ച് ചർച്ച ചെയ്ത് തീർക്കേണ്ട വിഷയമാണ്. പക്ഷേ നമ്മൾ ആദ്യം തുടങ്ങിയിടത്ത് വരികയാണ്, അധികാരത്തിൻ്റെ പ്രശ്നങ്ങളിലേക്ക് വരുമ്പോൾ അധികാരം, പ്രത്യേകിച്ച് സമ്പത്ത്, പള്ളിയുടെ പ്രോപ്പർട്ടി, സ്ഥാപനങ്ങൾ, അതിൻ്റെ വരുമാനം, ഇതൊക്കെ നമ്മളെ സ്വാധീനിച്ചു കഴിഞ്ഞാൽ പിന്നെ യേശുക്രിസ്തുവും സുവിശേഷവും വേദപുസ്തകവും അതിൻ്റെ മൂല്യങ്ങളും ഒക്കെ സെക്കൻഡറി ആയിട്ട് മാറുന്നു എന്നുള്ളതിൻ്റെ സൂചനകളാണ് ഇതൊക്കെ. അതുകൊണ്ട് ബൈബിളും യേശുക്രിസ്തുവും ഒക്കെ പറയുന്ന കാഴ്ചപ്പാടിലേക്ക് വരുവാനായിട്ട് സഭയുടെ നേതാക്കൾക്ക് സാധിക്കുമ്പോൾ ഈ പ്രശ്നം പരിഹരിക്കപ്പെടും. അതുപോലെ തന്നെ ഈ അടുത്ത് നമ്മുടെ മുൻ ചീഫ് സെക്രട്ടറി ആയിരുന്ന ജിജി തോംസൺ ഒരു പരാമർശം നടത്തിയിരുന്നു സഭയിലെ മെത്രാന്മാരുടെ ആഡംബര ഭ്രമത്തെക്കുറിച്ച്. അദ്ദേഹം അത് പറഞ്ഞതിന് പിന്നാലെ തന്നെ വിവിധ സഭയിലുള്ള പുരോഹിതർ അദ്ദേഹത്തെ വിമർശിച്ചുകൊണ്ടും രംഗത്തെത്തി. പക്ഷേ ഫാദറും അതിലൊരു ഫേസ്ബുക്ക് ഗ്രൂപ്പ് എഴുതിയിരുന്നു, അത് ജിജി തോംസനെ പൂർണ്ണമായിട്ടും പിന്തുണച്ചുകൊണ്ടായിരുന്നു. ഇത്തരത്തിൽ സഭയിലെ ഈ ആഡംബര ഭ്രമത്തെ വിമർശിക്കുന്ന ആദ്യത്തെ ആളല്ല ജിജി തോംസൺ, മുൻപും പലരും വിമർശിച്ചിട്ടുണ്ട്. ഇത്തരം തുടർച്ചയായി ഇത്തരം വിമർശനങ്ങൾ വന്നിട്ടും ഈ സഭകൾ അതിലൊരു പുനർവിചിന്തനമോ അല്ലെങ്കിൽ ആ ഒരു തെറ്റ് ഉൾക്കൊണ്ട് അതൊരു മാറ്റം വേണമെന്നോ ചിന്തിക്കാത്തത് എന്തുകൊണ്ടാണ്? സഭകൾ മാത്രമല്ല, വ്യവസ്ഥാപിത മതങ്ങളെല്ലാം, എല്ലാ മതങ്ങളും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഇന്ന് പണത്തിൻ്റെ അടിമകളായിട്ട് മാറി. ഇപ്പോൾ ഇടതുപക്ഷമൊക്കെ ഇടതുപക്ഷം അല്ലാതായി എന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം അതാണ്. ഇപ്പോൾ ഒരു ഇടതുപക്ഷത്തിൻ്റെ, പ്രത്യേകിച്ച് ഒരു മാർക്സിസ്റ്റ് കാഴ്ചപ്പാടിൽ ക്യാപിറ്റലിനെതിരെയുള്ള, ക്യാപിറ്റൽ അക്യൂമുലേഷൻ ആണല്ലോ ഒരു ഈവിളായിട്ട് മാർക്സിസം കാണുന്നത്, പ്രൈവറ്റൈസേഷൻ ആൻഡ് അക്യൂമുലേഷൻ ഓഫ് വെൽത്ത്. എന്നാൽ അതിൻ്റെ വാഹകരായിട്ട് ഇന്ന് പാർട്ടിയും സംവിധാനങ്ങളൊക്കെ മാറിക്കഴിഞ്ഞു. സമ്പത്തിന് വേണ്ടിയുള്ള ഒരു അഭിനിവേശം എത്രമാത്രം ആ പ്രസ്ഥാനത്തെ ഇന്ന് സ്വാധീനിച്ചു എന്ന് നമ്മൾ നേരിട്ട് കടന്ന കാഴ്ചയാണ്. അതുപോലെ തന്നെയാണ് സഭകളെയും ഈ ഒരു ക്യാപിറ്റൽ അല്ലെങ്കിൽ വെൽത്ത് എന്ന് മാർക്സ് പറയുന്ന സാധനം ബൈബിളിൽ പറയുന്ന മാമോൻ എന്നൊരു വാക്കാണ് ഉപയോഗിക്കുന്നത്. മാമോനെയും ദൈവത്തെയും നിങ്ങൾക്ക് ഒരുപോലെ സേവിക്കാൻ കഴിയുകയില്ല എന്ന് ബൈബിൾ കൃത്യമായിട്ട് പറയുന്നു. പക്ഷേ ഇത് മതങ്ങളൊക്കെ മാമോൻ സേവയാണ് നടത്തുന്നത്. പണമാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാന കേന്ദ്രമായിട്ട് സഭകളിൽ മാറിയിരിക്കുന്നത്. അഴിമതിയും ഒക്കെ നടക്കുന്നത് ഈ പണത്തോടുള്ള അത്യാർത്ഥിയും അതിൻ്റെ ഒരു ആരാധനയും സഭകളെ ബാധിച്ചിരിക്കുന്നതുകൊണ്ടാണ്. അത് അധികാരവുമായിട്ട് ബന്ധപ്പെട്ടത്. അപ്പോൾ അതിൻ്റെയൊക്കെ അടിമത്തത്തിലായി കഴിഞ്ഞാൽ പിന്നെ പുറത്തു വരിക വളരെ പ്രയാസപ്പെട്ട കാര്യമാണ്. അതുകൊണ്ടാണ് ഇത്തരം വിമർശനങ്ങളെ സഹിഷ്ണുതയോടെ കാണുവാനായിട്ട് സഭാ നേതാക്കന്മാർക്ക് സാധിക്കാതെ വരുന്നത്. അവരെ എത്രയും പെട്ടെന്ന് അടിച്ചമർത്താനായിട്ടുള്ള ശ്രമങ്ങളാണ് പിന്നെ നടക്കുക. ജിജി തോംസൺ സാറ് പറഞ്ഞ കാര്യം വളരെ മുമ്പ് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തോട് ഐക്യപ്പെടുവാനായിട്ട് എനിക്കൊരു പ്രയാസവും ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള പ്രവാചക ശബ്ദങ്ങൾ ഇനിയും കൂടുതലുണ്ടാവണം. നിരന്തരമായിട്ട് ഒരു സമ്മർദ്ദം മതങ്ങളുടെ മേൽ, മത മേലധ്യക്ഷന്മാരുടെ മേൽ, അവർ പ്രതിദാനം ചെയ്യുന്ന പ്രസ്ഥാനങ്ങളുടെ മേൽ, അധികാര ഘടനകളുടെ മേൽ ഉണ്ടായെങ്കിൽ മാത്രമേ തിരുത്തലിന് അവർ നിർബന്ധിക്കപ്പെടുകയുള്ളൂ. സ്വമേധയ ഒരു തിരുത്തൽ നടത്തുന്ന ഒരു 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 ഘട്ടമൊക്കെ കഴിഞ്ഞുപോയി. അത് ചരിത്രപരമായി സംഭവിച്ചിട്ടുള്ളതാണ്. സഭകൾക്ക് ഒരു ജനകീയ മുന്നേറ്റമായിരുന്ന യേശു ക്രിസ്തുവിൻ്റെ മുന്നേറ്റത്തെ
ഒരു വലിയ സ്ഥാപനമായി സാമ്രാജ്യമായി അനുരൂപപ്പെടുത്തിയത് മാറ്റിയെടുത്തത് ഈ സംവിധാനങ്ങളാണ്. ക്യാപിറ്റലിസവും പേട്രിയാർക്കിയും ജന്മിത്വവും ഫ്യൂഡലിസവും ജാതി മേധാവിത്വവും ഇതെല്ലാം കൂടെ ചേരുന്ന ഒരു വലിയ ഒരു ഘടനയുണ്ട്. അത് നമുക്കൊക്കെ പിടി കിട്ടാൻ കഴിയാത്തൊരു തരത്തിലുള്ളൊരു വലിയ ഘടനയായിട്ട് വലിയ ഒരു ആധിപത്യ സാമ്രാജ്യമായിട്ട് ഇന്ന് മാറിയിട്ടുണ്ട്. അതിനെ ചെറുക്കുക എന്നുള്ള എളുപ്പമല്ല. പക്ഷേ ഇത്തരം പ്രവാചക ശബ്ദങ്ങൾ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ വിമർശനത്തിൻ്റെ രൂപത്തിൽ ഉയരേണ്ട ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. എന്നാൽ അച്യുതാനന്ദൻ കൊണ്ടുവന്ന ചർച്ച് ആക്ട് വന്നിരുന്നെങ്കിൽ ഇപ്പോൾ ദേവസ്വം ബോർഡ് പോലെ വഖഫ് ബോർഡ് പോലെ ക്രിസ്ത്യാനികളുടെ സ്ഥാപനങ്ങളെയും സർക്കാർ നിയന്ത്രിക്കുന്ന ഒരു സംവിധാനം ഉണ്ടാകുമായിരുന്നു എല്ലാ സഭകളുടെയും. അത് വന്നിരുന്നെങ്കിൽ സഭകളിൽ മെത്രാധിപത്യം കുറഞ്ഞ് ജനാധിപത്യം കൂടുതൽ വരുമായിരുന്നു. പക്ഷെ അതെല്ലാ സഭകളും എതിർക്കുകയും സഭകളെ എതിർക്കുമ്പോൾ അവരെ പേടിച്ച് രാഷ്ട്രീയ പാർട്ടികൾ പിന്നോട്ട് പോവുകയും ചെയ്യുന്ന ഒരു ഒരു സ്ഥിതിവിശേഷമാണ്. അങ്ങനെയാണ് അത് തകർക്കപ്പെട്ടത്. അത് ഏതെങ്കിലും ഒരു സർക്കാർ ഇനിയും കൊണ്ടുവരാൻ പറ്റുന്നത് സാധിക്കുമായിരുന്ന ഇടതുപക്ഷത്തിനാണ്. പക്ഷെ അവരും ഇത്തരം സംവിധാനങ്ങളോട് ഐക്യപ്പെട്ട് കഴിഞ്ഞു. അതുകൊണ്ട് അവരിൽ നിന്നും ഞാനത് പ്രതീക്ഷിക്കുന്നില്ല. അതുകൊണ്ട് ആ ഒരു സാധ്യത അടഞ്ഞുപോയി. ഈ സഭകളെ സർക്കാരുകൾ പേടിക്കുന്നുണ്ടെന്ന് ഫാദർ പറഞ്ഞു. ശരിക്കും അങ്ങനത്തെ ഒരു പേടിയുടെ ആവശ്യമുണ്ടോ സർക്കാരുകൾ സഭകളുടെയൊക്കെ ഭയന്ന്? ഇടതുപക്ഷത്തിന് അതിൻ്റെ ആവശ്യമില്ല. കാരണം അവരുടെ ഒരു ചിന്താഗതിയും ആദർശവും പ്രത്യയശാസ്ത്രവും ഒക്കെ അതിനപ്പുറത്താണ്. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, ഈ പ്രത്യയശാസ്ത്രത്തിൽ വല്ലാതെ വെള്ളം ചേർത്ത് പ്രത്യയശാസ്ത്രം തന്നെ ഇല്ലാതായി. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം പ്രത്യയശാസ്ത്രത്തിൻ്റെ അടിത്തറയിൽ ഇന്ന് നിലവിലുണ്ടെങ്കിൽ അത് ബി ജെ പി മാത്രമാണ്. ഹിന്ദുത്വ എന്നൊരു പ്രത്യയശാസ്ത്രം അവർ മുറുകെ പിടിച്ചിട്ടുണ്ട്. അതിലവർ 100% ഉറച്ചു നിൽക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനോട് നമുക്ക് വിയോജിക്കാം. പക്ഷേ അവർക്കൊരു പ്രത്യയശാസ്ത്രമുണ്ട്. എന്നാൽ പ്രത്യയശാസ്ത്രത്തിൻ്റെ അടിത്തറയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന പ്രസ്ഥാനങ്ങളതെല്ലാം അത് കൈവിട്ടു. കോൺഗ്രസ് ഗാന്ധിജിയെ വിട്ടു, മാർക്സിസ്റ്റുകാർ മാർക്സിനെ വിട്ടു, സഭകൾ ക്രിസ്തുവിനെയും വിട്ടു. അങ്ങനെ ഒരു ദുര്യോഗമാണ് ഇന്ന് നമ്മുടെ മുമ്പിലുള്ളത്. ഈ ബി ജെ പിയുടെ കാര്യം ഫാദർ ഇപ്പോൾ പറഞ്ഞു. ഈ ബി ജെ പി അല്ലെങ്കിൽ ഈ സംഘപരിവാർ രാഷ്ട്രീയത്തിന് കേരളത്തിലൊരു നിലനിൽപ്പുണ്ടെന്ന് ഫാദർ കരുതുന്നുണ്ടോ? കേരളത്തിലൊരു സാധ്യത വിദൂരമാണ്. കാരണം കേരളത്തിൻ്റെ ഒരു മണ്ണ് മതനിരപേക്ഷതയ്ക്ക് വളക്കൂറുള്ളൊരു മണ്ണാണ്. അതുകൊണ്ട് പെട്ടെന്നൊരു അതിന് വിപരീതമായ ഒരു ചിന്താധാര ഇവിടെ വേരുറയ്ക്കുവാനായിട്ട് എളുപ്പമല്ല. പക്ഷേ ഇവിടുത്തെ മതേതര ശക്തികൾ, പ്രത്യേകിച്ച് ഇടതുപക്ഷം, അതിൻ്റെ മതേതര നിലപാടുകളിലും പ്രത്യയശാസ്ത്രത്തിലും വിട്ടുവീഴ്ച ചെയ്ത് വെള്ളം ചേർത്ത് സന്ധി അധികാരം നിലനിർത്തുവാൻ സന്ധിയിൽ ഏർപ്പെടാൻ ശ്രമിച്ചാൽ അത് വലിയ അപകട ഭീഷണിയാവും. പിന്നീട് ത്രിപുരയൊക്കെ ഇവിടെ ആവർത്തിക്കാൻ സാധ്യത ഉണ്ടാകുകയാണ്. അതുകൊണ്ട് എൻ്റെ ഒരു ചിന്തയിൽ ഇവിടെ ഇടതുപക്ഷവും കോൺഗ്രസ് നേതൃത്വം നൽകുന്ന യു ഡി എഫും ശക്തമായിട്ട് നിൽക്കണം. രണ്ട് ശക്തികളായിട്ട് ഇവിടെ തുല്യശക്തികളായിട്ട് നിന്നെങ്കിൽ മാത്രമേ ഈ തീവ്രവാദം പറയുന്ന രാഷ്ട്രീയ ശക്തികളെ പ്രതിരോധിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇവിടെ ഇതിലേതെങ്കിലും ഒരു പ്രസ്ഥാനം ശിഥിലമായാൽ, ഇടതുപക്ഷം ശിഥിലമായാലും കോൺഗ്രസ് ശിഥിലമായാലും, അത് സഹായിക്കുന്നത് വലതുപക്ഷ തീവ്രവാദികളെ ആയിരിക്കുമെന്നുള്ള കാര്യത്തിന് എനിക്ക് സംശയമില്ല. ഈ വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷവും കോൺഗ്രസും എല്ലാവരും കൂടി ചേർന്ന ഇന്ത്യ മുന്നണിയാണ്. അപ്പം ആ ഈ ബി ജെ പി അല്ലെങ്കിൽ സംഘപരിവാറിനെ ഒരു പിന്നിലാക്കാൻ ഈ മുന്നണിക്ക് സാധിക്കുമെന്ന് ഫാദർ കരുതുന്നുണ്ടോ? ഇന്ത്യയിൽ അങ്ങനെ ഒരു ഏക പ്രതീക്ഷ ഉണ്ടെങ്കിൽ അത് ഇന്ത്യ മുന്നണി തന്നെയാണ്. വേറൊരു സാധ്യത നമ്മുടെ മുമ്പിലില്ല. പക്ഷേ നിർഭാഗ്യവശാൽ അവർ തമ്മിലടിച്ചും. അപ്പോൾ കോൺഗ്രസ് അതിനകത്ത് ആന്തരിക പ്രശ്നങ്ങളുണ്ട്, ഇന്ത്യ മുന്നണിക്ക് അകത്ത് സൗന്ദര്യ പിണക്കങ്ങളുണ്ട്. അതൊക്കെ തൽക്കാലമെങ്കിലും മാറ്റിവെച്ചിട്ട് മുഖ്യ ശത്രുവിനെ നേരിടുവാനായിട്ട് ഒന്നിക്കുക എന്നുള്ള അവരൊറ്റ അജണ്ടയിൽ അവർക്ക് ഇനിയധികം സമയമില്ല. കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളിലൊക്കെ ഈ തമ്മിലടിയും ഈഗോയും സൗന്ദര്യ പിണക്കങ്ങളുമൊക്കെ കോൺഗ്രസിനെയൊക്കെ ഒത്തിരി പുറകോട്ട് തള്ളിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ തിരുത്തലുകളായിട്ട് എടുത്തുകൊണ്ട് തെറ്റുപറ്റിയത് ഏറ്റുപറഞ്ഞുകൊണ്ട് തിരുത്തി എല്ലാ പ്രസ്ഥാനങ്ങളും പ്രതിപക്ഷം ഒരുമിച്ച് നിന്നാൽ
ഒരു സാധ്യത നിലവിലുണ്ടെന്ന് തന്നെയാണ് ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ വിശ്വസിക്കാനായിട്ടാണ് എനിക്ക് ആഗ്രഹം. കാരണം ഞാൻ ജനാധിപത്യത്തിലും മതേതരത്വത്തിലും വിശ്വസിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഞാൻ ഓപ്റ്റിമിസ്റ്റിക്കാണ്. പക്ഷെ തമ്മിലടിച്ചാൽ തകർന്നു പോകും എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവുമില്ല. നൗ ഓർ നെവർ, ഡു ഓർ ഡൈ, അങ്ങനെ ഒരു സിറ്റുവേഷനാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മുമ്പിലുള്ളത്. ജനാധിപത്യം, ഭരണഘടന, അതിൻ്റെ മൂല്യങ്ങൾ, മതേതരത്വം നിലനിൽക്കണമെങ്കിൽ ഒരുമിച്ച് നിൽക്കുക എന്ന് മാത്രമാണ് സാധ്യതയായിട്ടുള്ളത്. അത് പ്രതിപക്ഷം മനസ്സിലാക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇപ്പം കേരളത്തിലേക്ക് വന്നാൽ നമ്മുടെ ഈ കോടികൾ ചെലവഴിച്ച് ഇപ്പോൾ സർക്കാർ നടത്തുന്ന നവകേരള സദസ്സും അതിനെതിരെയുള്ള ഈ പ്രതിപക്ഷ പ്രതിഷേധങ്ങളെയും ഫാദർ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഞാൻ രണ്ടിനെയും ഒരു തമാശയായിട്ടാണ് കാണുന്നത്. രണ്ടും, ഒന്ന്, നമ്മുടെ ഇന്നത്തെ ഒരു സാമ്പത്തിക അന്തരീക്ഷത്തിൽ ഇത്രയും പണം ചിലവഴിച്ച് ഇങ്ങനെ ഒരു പരിപാടി നടത്തേണ്ടതിൻ്റെ അടിയന്തരാവസ്ഥ എനിക്ക് ബോധ്യപ്പെട്ടിട്ടില്ല. ധൂർത്തുന്ന ഒരു പദങ്ങൾ ഈ കാലത്ത് നമ്മൾ ഉപയോഗിക്കുന്നതാണ്. സഭകളിലും മതങ്ങളിലും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലും ഒക്കെ എല്ലാവരെയും സ്വാധീനിച്ചിരിക്കുന്ന ഒരു ഘടകമാണ്. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ പെൻഷൻ പോലും കൊടുക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിൽ എന്ത് പർപ്പസാണ് ഈ ഒരു യാത്ര കൊണ്ട് സെർവ് ചെയ്യുന്നതെന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാകുന്നില്ല. പരാതികൾ സ്വീകരിക്കാനാണെങ്കിൽ അതിന് വേറെ സംവിധാനം ഉണ്ടാകാമല്ലോ. അപ്പോൾ അതല്ല, ഇനി പരാതികളുടെ ബാഹുല്യമാണ് ഇതിൻ്റെ വിജയമെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ആശുപത്രികളുടെ എണ്ണം കൂടുന്ന വികസനമാണെന്ന് പറയുന്ന പോലെ, ആശുപത്രികളുടെ എണ്ണം കൂടുന്നതിൻ്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് നമ്മുടെ ആരോഗ്യവ്യവസ്ഥ തകർന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. എന്ന് പറഞ്ഞ പോലെയാണ് പരാതികളുടെ ബാഹുല്യം എന്ന് പറയുന്നത് ഭരണപരാജയം തന്നെയാണ്. അതുകൊണ്ട് ഇതൊക്കെ ഒരു ഷോയാണ്. നിർഭാഗ്യവശാൽ ഇടതുപക്ഷവും അങ്ങനെ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടൊന്ന് മാറിക്കഴിഞ്ഞു. എന്നാൽ ഇതിനെ വേണ്ട രീതിയിൽ അതിനോട് പ്രതിഷേധിക്കുവാനും പ്രതികരിക്കുവാനും പ്രതിപക്ഷത്തിനും കഴിയുന്നില്ല. ഒരു വ്യക്തതയില്ലാത്ത, ഒരു ലക്ഷ്യബോധമില്ലാത്തൊരു പ്രതിപക്ഷമാണ് ഇന്ന് നിലവിലുള്ളതെന്ന് എനിക്ക് തോന്നാറുണ്ട്. ഉണ്ട്, നമുക്കൊക്കെ പറ്റിയ ഭരണവും പ്രതിപക്ഷവുമാണ്. നമ്മൾ ഡിസേർവ് ചെയ്യുന്ന ഭരണവും പ്രതിപക്ഷവും നമുക്ക് ലഭിക്കുമെന്നൊരു ചൊല്ലുള്ളതുപോലെ, ഇത് ഞാനൊരു ഫേറ്റലിസ്റ്റ് അല്ല, വിധിയിൽ വിശ്വസിക്കുന്ന ആളല്ല. പക്ഷേ എന്തുകൊണ്ടാണ് ഇതിനൊക്കെ ഒരു മാറ്റം വരാത്തതെന്ന് ആലോചിച്ചിട്ട് മനസ്സിലാകുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞൊരു ഒരു പുതിയ ബദൽ രാഷ്ട്രീയ രംഗത്ത് നമുക്ക് ഉണ്ടാവേണ്ടിയിരിക്കുന്നു. അത് സ്വപ്നം കണ്ടുകൊണ്ട് ഞാൻ ഇരിക്കുകയാണ്. സ്വപ്നം കാണുന്നതിന് ആരുടെയും അനുവാദം വേണ്ടാത്തത് കൊണ്ട് ഒരു സ്വപ്നജീവിയായിട്ട് ഞാൻ ഇപ്പോഴും ജീവിക്കുന്നു. സ്വപ്നം ഇന്ന് യാഥാർത്ഥ്യമാവുന്ന കേരളത്തിൽ അതൊരു വിദൂര സാധ്യതയാണ്. പക്ഷേ വിദൂരം എന്ന് പറയുന്നത് ഒത്തിരി ദൂരമല്ല, എന്തെങ്കിലും ഉണ്ടായേ പറ്റൂ. കാരണം ഇത് മനുഷ്യർക്ക് മടുത്തു പോകുന്ന രാഷ്ട്രീയ സംവിധാനമാണ്. ഒന്നും മുന്നോട്ട് വയ്ക്കുവാൻ, ആശയങ്ങൾ മുന്നോട്ട് വയ്ക്കുവാൻ ഇല്ലാത്ത, ഏതാണ് ഇടത് ഏതാണ് വലുതെന്ന് തിരിച്ചറിയാൻ മേലാത്ത ഒരു സയാമീസ് ഇരട്ടകളെപ്പോലെ രാഷ്ട്രീയം മുന്നോട്ട് നീങ്ങുമ്പോൾ ഒരു മടുപ്പുണ്ടാകും ജനങ്ങൾക്ക്. അത് ആ മടുപ്പിൽ നിന്നൊരു പുതിയ ഒരു പുതിയ ജീവൻ ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഈ ഫാദർ മുന്നേ പറഞ്ഞിട്ടുള്ള ഒരു രണ്ട് കാര്യം കൂടി ചോദിക്കുകയാണ്. ഈ തിരുമേനി നിന്ന് വിളിക്കരുതെന്ന് ഫാദർ പറഞ്ഞിട്ടുണ്ട്. സവർണ ജാതി ചിന്താഗതിയുടെ ഒരു പദമാണ് അതെന്നുള്ളത് സൂചിപ്പിച്ചുകൊണ്ട്. പക്ഷേ അതിന് ശേഷവും ഫാദറെ കാണാൻ വരുന്നവരും എല്ലാം ഈ തിരുമേനി എന്നൊക്കെ മിക്കവരും അഭിസംബോധന ചെയ്യുന്നില്ലേ? അതിലൊരു മാറ്റം വരാത്തെന്തുകൊണ്ടാണ്? അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, നമ്മുടെ മൂല്യവ്യവസ്ഥ നമ്മളെ ഒത്തിരി സ്വാധീനിക്കും. നമ്മൾ വളർന്നു വന്ന സാഹചര്യങ്ങൾ, നമ്മളെ രൂപപ്പെടുത്തിയ സാമൂഹിക സാംസ്കാരിക ഭൂമിക, അത് ഇന്ത്യയിൽ ജാതിയാണ്. അപ്പോൾ ജാതി സർവതല സ്പർശിയാണ്. അംബേദ്കർ പറഞ്ഞിട്ടുണ്ടല്ലോ, അത് നിങ്ങൾ മുന്നോട്ടോ പിറകോട്ടോ ഇടത്തോട്ടോ വലത്തോട്ടോ നീങ്ങുക, ഈ നാല് വശത്ത് നിങ്ങളെ ആദ്യം അഭിമുഖീകരിക്കുന്ന ജാതിയാണ്. അപ്പോൾ അതിനെ അഡ്രസ്സ് ചെയ്യാതെ നിങ്ങൾക്ക് ഒരു വശത്തോട്ട് നീങ്ങാനായിട്ട് ഒക്കത്തില്ല. യു ആർ സ്റ്റക്ക് വിത്ത് കാസ്റ്റ്. അപ്പോൾ ജാതിയായിട്ട് സ്റ്റക്കായിരിക്കുന്ന ഒരു ഘടനയിൽ ഈ ജാതിയുടെ മൂല്യങ്ങൾ നമ്മളെ അടിപൊളി സ്വാധീനിക്കും, അതെല്ലാവരെയും സ്വാധീനിക്കും. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് തിരുമേനി, അരമന, എഴുന്നള്ളത്ത്, അങ്ങനെയുള്ള പദപ്രയോഗം, കൽപ്പന. ഇപ്പം ഞങ്ങളൊക്കെ ഒരു കത്ത് എഴുതിയാൽ കൽപ്പന എന്നാണ് പറയുന്നത്. ഞങ്ങളൊക്കെ ഒരു പള്ളിയിലോട്ട് വന്ന് എഴുന്നള്ളുക എന്നാണ് പറയുന്നത്. ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തിന് അരമന എന്നാണ് പറയുന്നത്. ജി ജി തോമസൺ ഇതൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ ഈ സവർണ മൂല്യങ്ങൾ നമ്മളെ അടിമുടി ഗ്രസിച്ചിരിക്കുന്നു എന്നുള്ളതിൻ്റെ സൂചനകളാണ്.
അതിനൊക്കെ ഒരു മാറ്റം വരേണ്ട സമയമായി. ഞാനത് നേരത്തെ പറഞ്ഞതാണ്. പക്ഷേ സമയമെടുക്കും. പക്ഷേ അങ്ങനെ ഒരു ചോദ്യങ്ങൾ ഉയർത്താനും അതുവഴി ഇങ്ങനെ ഒരു ചിന്ത, ഇപ്പം എൻ്റെ ഭദ്രാസനത്തിൽ എൻ്റെ വൈദികർ എന്നെ പിതാവെന്നാണ് വിളിക്കുന്നത്. അങ്ങനെ ഒരു മാറ്റം ചെറിയ തലങ്ങളിലൊക്കെ കൊണ്ടുവരാനായിട്ട് സാധിക്കും. ആഡംബരത്തിനും ദൂരത്തിനുമെതിരെ ഞാൻ പ്രസ്താവനകൾ ഭദ്രാസനത്തിൽ ഇറക്കിയിട്ടുണ്ട്. അതിവിടെ നടപ്പിലാക്കുകയും ചെയ്തിട്ടുണ്ട് ഒരു പരിധിവരെയെങ്കിലും. ഇപ്പം നമുക്ക് സ്വാധീനിക്കാവുന്ന മേഖലകളിൽ നമുക്ക് സ്വാധീനം ചെലുത്താം. അതിൻ്റെ അനുരണനങ്ങൾ എല്ലായിടത്തും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യും. ഈ ഭദ്രാസന ഭരണമൊക്കെ ഒഴിഞ്ഞ് ഇപ്പോൾ കുറച്ച് ദിവസമായി. ഈ ഒരു പുതിയ ജീവിതത്തിൽ ഫാദർ പൂർണ്ണമായിട്ടും സന്തോഷവാനാണ്? ഞാൻ പരിപൂർണ്ണ സംതൃപ്തനാണ്. അത് അല്പം കൂടി മുമ്പേ ചെയ്യേണ്ടതായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതായിരുന്നു എൻ്റെ ആഗ്രഹവും. പക്ഷേ അതിൽ തന്നെ പിന്തിരിപ്പിച്ചത് എൻ്റെ മാതാപിതാക്കളുടെ സാന്നിധ്യമാണ്, പ്രത്യേകിച്ച് എൻ്റെ അമ്മച്ചിയുടെ. അപ്പനും അമ്മയും ജീവിച്ചിരിക്കുമ്പോൾ അങ്ങനെ ഒരു തീരുമാനമെടുത്താൽ ഒരു പക്ഷേ അവരത് ഉൾക്കൊണ്ടില്ല എന്ന് വരാം എന്നൊരു കാരണം കൊണ്ട് മാത്രമാണ് നീണ്ടുപോയത്. അമ്മച്ചിയുടെ മരണം കൂടെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പെട്ടെന്ന് ആ തീരുമാനം എടുക്കുകയും ചെയ്തു. വളരെയധികം നന്ദി ഫാദർ. സന്തോഷം.